സപ്ലൈകോ മാവേലി സ്റ്റോർ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിലും പൊതുവിപണിയിലെ വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിണി മാർച്ച് സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം ഉല്ലാസയാത്ര നടത്തി പൊതുഗജനാവിൽ നിന്നും ധൂർത്തടിക്കുന്ന പിണറായി വിജയൻ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നതെന്ന് ശ്രീകുമാർ പറഞ്ഞു. ഓണക്കാലത്ത് പോലും സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനാകാത്ത സർക്കാരാണിത്. അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ല എന്ന പ്രഖ്യാപനം നടത്തിയവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകാൻ പോലും കഴിയാനാകാത്ത സ്ഥിതിയാണുള്ളതെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. ഞാനും ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ മാവേലി സ്റ്റോറുകളിൽ ഇത് ലഭ്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പത്രക്കാർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ സപ്ലോ കയ്യിൽ പോയപ്പോൾ 13 ഇനത്തിലെ 2 ഇനം പോലും കിട്ടാനില്ല. അതായത് 13 ഇനത്തിലെ 5 ഇനം കിട്ടണമെങ്കിൽ പാടൂർ പടിക്കൽ പോയി കവടി മലർത്തേണ്ട ഗതികേടാണ്. എന്താണ് ഇതിന്റെ സംവിധാനം? പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, 50 കൊല്ലം ഈ സപ്ലൈകോ സംവിധാനം കടന്നുപോയപ്പോൾ സപ്ലൈകോന് സർക്കാർ കൊടുക്കാനുള്ളത് 3182 കോടി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ ആൻഡോപോൾ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ പുലോത്ത്, VK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വഴിയാത്രികർക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി.